نازنین ناز نکن، درد و کسی باز نکن، نازنین غر نکن، زندگی موزه نکن، زندگی موزه. ഏവർക്കും എം എസ് സൊല്യൂഷൻസ് യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പ്രിയമുള്ള വിദ്യാർത്ഥികൾ എല്ലാവരും തന്നെ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന വളരെ പക്ക ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ന്യൂസാണ്. സ്കൂളുകളും കോളേജുകളും അടയ്ക്കാൻ പോകുന്നു. ഇനി ഓഫ്ലൈൻ ക്ലാസ് ഇല്ല, ഓൺലൈൻ ക്ലാസ്സിലേക്ക് മാറാൻ പോകുന്നു. സർക്കാരിൻ്റെ തീരുമാനം ഉടൻ വരുമെന്നുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഫോട്ടോകളടക്കം ഡോക്ടർ ക്രോമെൻ്റലിൻ്റെ സ്റ്റോറി അടക്കം വന്നിട്ടുണ്ട്. അതുകൊണ്ട് വിദ്യാർത്ഥികൾ എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുകയാണ്. ആ ന്യൂസ് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്: വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വീണ്ടും ഓൺലൈൻ രീതിയിലേക്ക്, തീരുമാനം ഉടൻ. കോവിഡ് വ്യാപനത്തെ തുടർന്ന് സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വീണ്ടും ഓൺലൈൻ രീതിയിലേക്ക്. കോവിഡ് മൂന്നാം തരംഗം രൂക്ഷമായ സാഹചര്യത്തിലാണ് ഓൺലൈൻ ക്ലാസ് സംവിധാനം വീണ്ടും ആരംഭിക്കുന്നതിനെക്കുറിച്ച് വിദ്യാഭ്യാസ വകുപ്പും സർക്കാരും ആലോചിക്കുന്നത്. പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണം 10,000 കടക്കുകയും ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10% കൂടുകയും ചെയ്താലായിരിക്കും സംസ്ഥാനത്ത് വീണ്ടും കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക. സ്കൂളുകളും കോളേജുകളും മാർച്ച് വരെ ഓൺലൈൻ രീതിയിലേക്ക് മാറാനും പരീക്ഷകൾക്ക് മാത്രമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് എത്തുന്ന സജ്ജീകരണവുമാണ് സർക്കാർ ആലോചിക്കുന്നത്. വരും ദിവസങ്ങളിലെ കോവിഡ് അവലോകന യോഗങ്ങളിൽ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടായിരിക്കും. പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, മനസ്സിലാക്കേണ്ടത് ഈ ഒരു ന്യൂസ് പക്കാ ഫേക്കാണ്, വളരെ തെറ്റാണ് കാര്യം. കാര്യം സ്കൂളുകളും കോളേജുകളും ഓൺലൈൻ ആക്കുന്നതിനെ കുറിച്ച് പോലും സർക്കാർ ഇതുവരെ തീരുമാനിച്ചിട്ട് പോലുമില്ല. കഴിഞ്ഞ ദിവസത്തെ വിദ്യാഭ്യാസ മന്ത്രിയുടെ അവലോകന യോഗത്തിലൂടെയും പിന്നെ മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് നൽകിയ വാർത്തയൊക്കെ നമ്മൾ ഇന്നലെ കണ്ടതാണ്. അതുകൊണ്ട് ഇത്തരം ഇതൊക്കെ സാധ്യത അല്ലെ, ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. അത്തരം ന്യൂസുകളാണ് ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾ സന്തോഷിക്കാൻ നിൽക്കേണ്ട. സ്കൂളുകളും കോളേജുകളും ഇനിയിപ്പോൾ ഒരു ഓൺലൈനിലേക്ക് ആക്കുകയാണെങ്കിൽ കേരളത്തിൽ ഒമിക്രോൺ വല്ലാത്തൊരു മാറ്റം ഉണ്ടാക്കണം. അല്ലാതെ ഒന്നും സ്കൂൾ ഇനി ഓഫ്ലൈൻ ഒഴിവാക്കി ഓൺലൈനിലേക്ക് കൊണ്ടുപോകില്ല. എന്തായാലും നിലവിൽ വിദ്യാർത്ഥികൾ എല്ലാവരും സ്റ്റാറ്റസ് അടക്കം വെച്ചിരിക്കുന്ന സ്കൂളുകളും ആ ഫോട്ടോ തന്നെ ഞാൻ കാണിച്ചുതരാം. എന്തെന്നാ ഫോട്ടോൻ്റെ അവസ്ഥ? യെസ് ഇതാണ് ആ ഫോട്ടോ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വീണ്ടും ഓൺലൈൻ രീതിയിലേക്ക്, സംസ്ഥാനത്ത് ഉടൻ തീരുമാനമെന്ന് സൂചന. അതായത് സ്കൂളുകളും കോളേജുകളൊക്കെ ഇനി ഓൺലൈനാക്കാൻ പോവുകയാണ്, സ്കൂളുകൾക്ക് അടച്ചു പൂട്ടാൻ പോവുകയാണ്. ഹാ, ഇനി നോട്ടൊന്നും എഴുതണ്ട, വെറുതെ ഗൂഗിൾ മീറ്റും സൂം മീറ്റിങ്ങും ഒക്കെ ഓണാക്കി കുത്തിയിരുന്നിട്ട് അറ്റൻഡൻസ് വാങ്ങിയാൽ മതി, പരീക്ഷയ്ക്ക് മാത്രം സ്കൂളിലേക്ക് പോയാൽ മതി എന്നൊക്കെ തീരുമാനിച്ചിരിക്കുന്ന കുട്ടികളെ, അല്ലെങ്കിൽ എന്നൊക്കെ സന്തോഷിച്ചിരിക്കുന്ന കുട്ടികളെ, ഇത് പക്ക ഫേക്കാണ്, ഇത് പക്ക വ്യാജമാണ്. ഇത്തരമൊരു തീരുമാനത്തിലേക്ക് നമ്മുടെ സർക്കാർ തീരുമാനിച്ചിട്ടില്ല എന്നാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ചർച്ച. അതുകൊണ്ട് പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെയും അവതാളത്തിലാക്കുന്ന ഇത്തരം ന്യൂസുകൾ ഷെയർ ചെയ്യാതിരിക്കുക, അത്ര പറയാനുള്ളൂ. പക്ഷേ എന്താ പറയുക കൂടുതൽ റീച്ചിനൊക്കെ വേണ്ടിയിട്ട് പലരും വീഡിയോസുകളൊക്കെ ഇടും, ശരിയാണ്. പക്ഷേ ഇത് പഠിക്കുന്ന കുട്ടികളെ ഇപ്പോൾ വല്ലാതെ തളർത്തുന്ന ഒരു ന്യൂസാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ഫോക്കസ് ഏരിയയ്ക്ക് അടിസ്ഥാനമാക്കിയിട്ട് ടൈം ടേബിളൊക്കെ വെച്ച് പഠിക്കുന്ന കുട്ടികൾ ഒരിക്കലും ബേക്കോട്ടേക്ക് നിൽക്കരുത്. ഇത് ഫേക്കാണ്. സ്കൂളിൻ്റെ ക്ലാസ്സുകളും ഒക്കെ കോളേജിൻ്റെ ക്ലാസ്സുകളൊക്കെ ഓൺലൈനിലേക്ക് കൊണ്ടുവരുന്നതിനെക്കുറിച്ച് ഇതുവരെ സർക്കാർ തീരുമാനിച്ചിട്ട് പോലുമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ വർഷം തന്നെ കേരളത്തിലെ 40,000 കൊറോണ സ്ഥിരീകരിച്ച ദിവസങ്ങളിലായിരുന്നു പരീക്ഷകളൊക്കെ നടത്തിയത്. അതുകൊണ്ട് വീണ്ടും ഒരു ഓൺലൈൻ സിസ്റ്റത്തിലേക്ക് മാറുവാൻ കുട്ടികൾ മനസ്സുകൊണ്ട് പോലും തൃപ്തരല്ല, അതുകൊണ്ട് ആഗ്രഹിക്കുന്നുമില്ല. അതുകൊണ്ട് ഓഫ്ലൈൻ ക്ലാസ് തന്നെ പോട്ടെ, അത് ഉച്ചവരെയാണെങ്കിലും ശരി, വൈകുന്നേരം വരെ ആണെങ്കിലും ശരി, കുട്ടികൾ സ്കൂളിൽ തന്നെ പോയി പഠിക്കട്ടെ എന്ന് തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത്, സർക്കാരിനും പറയാനുള്ളത്. സർക്കാർ ഇതുവരെ ഓൺലൈനിലേക്ക് മാറ്റുന്നതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് പോലുമില്ല. ഇത്തരമൊരു ന്യൂസ് ഫേക്കാണ്, ഇത് വെറും സാധ്യത മാത്രമാണ്. തീർച്ചയായും വരാൻ പോകുന്ന കോവിഡ് അവലോകനത്തിൽ നിങ്ങൾക്ക് എല്ലാം കേൾക്കാം. ഓക്കെ, തീർച്ചയായും ഇത്തരം ന്യൂസുകൾ ഷെയർ ചെയ്തിട്ട് പഠിക്കുന്ന കുട്ടികളെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുക എന്ന് മാത്രമേ എം എസ് സൊല്യൂഷൻസിന് പറയാനുള്ളൂ. തീർച്ചയായും മറ്റ് വിദ്യാഭ്യാസ വാർത്തകളും ഇൻഫോർമേറ്റീവ് വീഡിയോകളുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് വരെ ഇറ്റ്സ് മീ എം എസ് സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.